അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു ബിസ്മില്ല അലഹമുല്ല അള്ളാഹുമ സല്ല അല മുഹമ്മദ് ഇൻ വഅ അല അലി മുഹമ്മദ് സ്നേഹാധരണീയരായ സഹോദരങ്ങളെ അതിശക്തമായ മഴയിലും പ്രളയത്തിലും കേരള ജനത ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലും ദൈവത്തെയും മതത്തെയും വെല്ലുവിളിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഈ ദുരന്ത സന്ദർഭങ്ങൾ അവർ മതത്തെ പരിഹസിക്കുവാനും ദൈവത്തെ ചീത്ത പറയുവാനുമാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ചോദിക്കുന്നത് എവിടെ പോയി നിങ്ങളുടെ അള്ളാഹു അതല്ലെങ്കിൽ എവിടെ പോയി നിങ്ങളുടെ ദൈവം ശക്തമായ മഴയിൽ ഒലിച്ചുപോയില്ലേ നിങ്ങളുടെ ദൈവം ഈ നിലക്കൊക്കെയുള്ള പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് മതത്തെയും വിശ്വാസികളെയും അപഹസിക്കുന്ന യുക്തിവാദികളായ ചില ആളുകൾ അവർ ചോദിക്കുന്നത് അവർ പറയുന്നത് പ്രളയത്തിൽ ഭഗവതി ഒലിച്ചുപോയി പോയി നിൽക്കാത്ത മഴയിൽ അള്ളാഹു മുങ്ങി മരിച്ചു വിശ്വാസികൾ തൊട്ടടുത്തുള്ള വിദ്യാലയത്തിൽ കയറി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിഹാസവാക്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് എന്തിനും ഏതിനും ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് മതത്തെയും ഒക്കെ കുറ്റപ്പെടുത്തുന്ന നിങ്ങൾ എന്ത് ഈ കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന പേമാരിയെ തടഞ്ഞു നിർത്താൻ നിങ്ങൾക്കാകുന്നില്ല അതേ അതൊരു പരമസത്യമാണ് അതെന്താണ് മനുഷ്യരായ നമ്മൾ എത്രന്നെ ഭൗതികമായ സംവിധാനങ്ങളുള്ളവരാണെങ്കിലും എത്ര തന്നെ പുരോഗതി പ്രാപിച്ചവരാണെങ്കിലും എത്ര അഹങ്കാരികളാണെങ്കിലും നമ്മളൊക്കെ ദുർബലരാണ് നമ്മൾ അഹങ്കരിക്കാൻ മാത്രമില്ല എന്ന് മനസ്സിലാക്കുക നമ്മൾ ദുർബലരാണ് ഒരു ശക്തമായ മഴ പെയ്താൽ ആ മഴയിൽ മനുഷ്യൻ ദുർബലനായിത്തീരുന്നു മനുഷ്യൻ നിസ്സഹായനായിത്തീരുന്നു ശക്തമായൊരു മഴ പെയ്തു കഴിഞ്ഞാൽ സഹോദരങ്ങളെ അപ്പോൾ കാണാം നമ്മുടെ അഹങ്കാരത്തിൻ്റെയൊക്കെ സ്ഥിതി എന്താണെന്ന് കണ്ടില്ലേ നമ്മൾ പലയിടത്തും പല ആളുകളുടെയും അവസ്ഥ നമ്മൾ കണ്ടില്ലേ ബൗദ്ധികമായ എല്ലാവിധ സംവിധാനങ്ങളോടുകൂടെയും ജീവിച്ചിരുന്ന മനുഷ്യന്മാരുടെ സ്ഥിതി നമ്മൾ കണ്ടില്ലേ സഹോദരങ്ങളെ അതുകൊണ്ട് ആരും അഹങ്കരിക്കേണ്ടതില്ല ആർക്കും അഹങ്കരിക്കാൻ കഴിയില്ല നമ്മുടെ മീത ഒരു ശക്തിയുണ്ട് എന്നത് നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നിലക്കുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആൻ അതാണ് പറഞ്ഞത് മനുഷ്യരെ അൻതുമുൽ അൻതുൽ നിങ്ങളെത്ര വലിയവരാണെങ്കിലും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിലേക്ക് നിങ്ങൾ ആവശ്യക്കാരാണ് നിങ്ങൾ ഫക്കീറമാരാണ് അവനെ ആശ്രയിക്കാതെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല എന്തേ ആർക്കും ഒന്നും ചെയ്യാനാകുന്നില്ലല്ലോ തിമിർത്തു പെയ്യുന്ന മഴയെ തടഞ്ഞു നിർത്താൻ എന്ത് ആർക്കും സാധിക്കാത്തത് അപ്പോൾ ഒരുപക്ഷെ ഇവർ ചോദിച്ചേക്കാം എന്ത്യേ ഇത്തരം ഒരു ദുരന്തത്തിൽ നിങ്ങൾ പറയുന്ന ദൈവം നിങ്ങളുടെ അള്ളാഹു അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പ്രപഞ്ച സൃഷ്ടാവ് എന്ത് ഇടപെട്ടില്ല എന്ന് അതാണ് ഞങ്ങൾ പറയുന്നത് യുക്തിവാദികൾ പലപ്പോഴും മതത്തെ പിന്നെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് മതത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളെക്കുറിച്ച് പഠിക്കാതെയാണ് എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഇപ്പോൾ നിങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ അള്ളാഹുവിനെ പരിഹസിക്കുന്നത് ദൈവത്തെ പരിഹസിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മഴ പെയ്യുമ്പോഴേക്ക് ഒലിച്ചുപോകുന്ന വിശ്വാസമല്ല വിശ്വാസികളുടേത് മറിച്ച് എന്ത് വിശ്വസിക്കണം എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസത്തെ രൂപപ്പെടുത്തേണ്ടത് എന്ന് പ്രപഞ്ച സൃഷ്ടാവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഒരു പരീക്ഷണാലയം മാത്രമാണ് ഇവിടെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ അവൻ അഭിമുഖീകരിക്കേണ്ടി വരും എന്നത് അവനെ പഠിപ്പിച്ചത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് അതുകൊണ്ട് ഈ നിലക്കുള്ള പോസ്റ്റുകളും ഈ നിലക്കുള്ള കമൻറ്റുകളും കണ്ടിട്ട് വിശ്വാസികൾ അവരൊരിക്കലും ആ നിലക്ക് വിശ്വാസികൾ നിരാശപ്പെടുകയില്ല വിശ്വാസികൾ പ്രയാസപ്പെടുകയില്ല കാരണം അള്ളാഹു സുബാനുഹു അച്ചാല പറയുന്നത് എന്താണ് ഖുർആാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി വചനം വലനബില് വന്നക്കും അറബി ഭാഷയെക്കുറിച്ചറിയാവുന്ന ആളുകൾക്കറിയാം നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് അള്ളാഹുസുബാനുഹു അച്ചാല പറഞ്ഞത് പ്രപഞ്ചനാഥൻ പറഞ്ഞത് പരീക്ഷണം ഉറപ്പാണ് എങ്ങനെ ബിഷിനൽ ഹൗഫി കുറച്ചൊക്കെ ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും അതേപോലെ വൽ ജൂ ഈ പട്ടിണി കൊണ്ട് പരീക്ഷിക്കും അംവാലി ധന നഷ്ടം കൊണ്ട് പരീക്ഷിക്കും വൽ വൽഅംഫുസി ജീവനഷ്ടം കൊണ്ട് പരീക്ഷിക്കും വസ്ത്രമറാത്തി വിഭവ നഷ്ടങ്ങൾ കൊണ്ട് പരീക്ഷിക്കും ബബ്ശിരി സ്വാബിദീൻ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക ഇപ്പം വിശ്വാസി ഇതൊക്കെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നവനാണ് ഈ നിലക്കുള്ളൊരു പരീക്ഷണം ഈ ഭൗതിക ലോകത്ത് ഞാൻ അഭിമുഖീകരിക്കേണ്ടി എന്ന് മനസ്സിലാക്കിയവനാണ് വിശ്വാസി അതുകൊണ്ട് ഏതെങ്കിലും ചില യുക്തിവാദികളുടെ ഈ നിലക്കുള്ള പരിഹാസങ്ങളോ വാക്കുകളോ കേട്ട് വിശ്വാസം വലിച്ചെറിഞ്ഞ് മതവും ദൈവവും എനിക്ക് എനിക്കാവശ്യമില്ലെന്ന് പറഞ്ഞ് ഇതൊക്കെ ഉപേക്ഷിക്കുന്നവരല്ല വിശ്വാസികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഇങ്ങനെയുള്ളതൊക്കെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കും അതെല്ലാം വിശ്വാസികൾക്ക് നന്മയാണ് അതിൻ്റെ അനന്തരഫലം നന്മയായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നവരാണ് ഞങ്ങൾ വിശ്വാസികളെയും ദുർബലരായ വിശ്വാസികളെയും വേർതിരിക്കുവാനുള്ള പരീക്ഷണങ്ങൾ ഇടക്കിടക്ക് ഈ ഭൗതികരോഗത്തുണ്ടാകും എന്നതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയാണ് ഇത്തരം സംഭവങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നത് അതോടൊപ്പം ഈ ഇത്തരം സംഭവങ്ങൾ നൽകുന്ന മറ്റൊരു സന്ദേശവും കൂടെയുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അതെന്താണ് അതെന്താണ് ദൈവത്തെ വെല്ലുവിളിച്ച് പ്രപഞ്ചനാഥൻ്റെ നിയമങ്ങളെ അവഗണിച്ച് തോന്നിയതുപോലെ ജീവിക്കുന്ന ചില ആളുകളുണ്ടല്ലോ അവർക്കുള്ള ഒരു താക്കീതു കൂടെയാണ് ഇത്തരം സംഭവം കാരണം കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാകും അതെ ദൈവത്തെ നിഷേധിക്കുകയും ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിനെ ധിഖരിക്കുകയും അവൻ്റെ നിയമങ്ങളെ പുല്ലുവില കൽപ്പിക്കുകയും ചെയ്ത് തോന്നിയതുപോലെ ജീവിച്ച ചില ആളുകൾ അവർക്ക് പ്രപഞ്ചനാഥൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നത് ചരിത്രം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അത് തന്നെയാണ് അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർഹാനും പറഞ്ഞത് വലനുദി കന്നൽ അതെ നാളെ പാരത്രിക ലോകത്തെ അതിശക്തമായ ശിക്ഷ കടന്നു വരുന്നതിന് മുമ്പ് ഭൗതികമായ ഈ ഐഹിക ജീവിതത്തിൽ ചില ചെറിയ ശിക്ഷകൾ നാം അവരെ ആസ്വദിപ്പിക്കുന്നതാണ് എന്തിനു വേണ്ടിയാണ് ലാൽ ലഹുർജൂൻ അതേ അവർ മടങ്ങി വരാൻ വേണ്ടി അവർ തിരിച്ചു വരാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്ന് മടങ്ങി വരാൻ വേണ്ടി അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്തരം പരിഹാസ കുത്തുവാക്കുകൾ കൊണ്ട് രംഗത്ത് വരുന്ന ആളുകളോട് പറയാനുള്ളത് വിനയം കാണിക്കേണ്ട സമയമാണ് വിനയം കാണിക്കേണ്ട സമയമാണ് പ്രപഞ്ചനാഥനെ അറിയാനുള്ള സന്ദർഭമാണിത് അതുകൊണ്ട് ഇനിയും വിനയം കാണിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ദുരന്ത ഫലം നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മളൊക്കെ ദുർബലരാണ് നിസ്സഹായരാണ് എന്നത് ആവർത്തിച്ചാവർത്തിച്ച് തരം സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമുക്കൊന്നും ചെയ്യാനാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് വിനയപ്പെട്ട് പ്രപഞ്ചസക്താപനെ അറിയാൻ വേണ്ടി ശ്രമിക്കുക പരിഹാസങ്ങൾ ഒഴിവാക്കുക എന്ന് മാത്രമാണ് ഇത്തരം പോസ്റ്റഡ് ആളുകളോട് പ്രതികരിക്കുവാനുള്ളത് അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു